പ്രിയമുള്ളവരെ, ഈ ജനസഭയിൽ വേദിയിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. കൂടുതലും പുരുഷന്മാരാണ്. നമ്മൾ ജലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജലം, നേരത്തെ സമദാനി പറഞ്ഞതുപോലെ, ജീവനാണ്, ജീവന്റെ നിലനിൽപ്പാണ്, നമ്മുടെ സർവവുമാണ്. ഈ അടുത്ത് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിച്ച, രോഷം കൊള്ളിച്ച ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്രയും വരൾച്ചയും ഇത്രയും ജീവിതത്തിൻ്റെ മേലുള്ള ദുരിതങ്ങളും രൂക്ഷമായ കാലത്ത് അതിരപ്പള്ളി വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ടായി. എന്നെപ്പോലുള്ളവർ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, എഴുത്തുകാരി എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ജീവിതമുള്ള ആൾ എന്നുള്ള നിലയിൽ, എങ്ങനെയാണ് ഇതിനെതിരെ പറയേണ്ടത്, എഴുതേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചിന്തകളിലാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ. ഈ സന്ദർഭത്തിൽ യൂത്ത് ലീഗിനെ പോലുള്ള ഒരു സംഘടന ജലസഭ നടത്തുന്നു, അല്ലെങ്കിൽ ജലസംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ, പ്രത്യേകിച്ചും ജലം എന്ന് പറയുമ്പോൾ നമ്മുടെ വികസനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ഒരു വ്യവഹാരമാണ്. അങ്ങനെ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ഇവിടെ ജലത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷവും മറ്റൊരു പക്ഷവും നോക്കേണ്ടതില്ല. ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് പ്രകൃതിയുടെ പക്ഷം മാത്രമേ ആവശ്യമുള്ളൂ. പ്രകൃതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് നാം ഇന്ന് ജീവിതത്തെ, മനുഷ്യരെ, മറ്റ് ജീവജാലങ്ങളെ, സ്നേഹത്തെ ഒക്കെ കാണേണ്ടിയിരിക്കുന്നു. ഇതൊരു തിരിച്ചു നടക്കലാണ് എന്നൊന്നും ഞാൻ പറയുകയില്ല. മറിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ചിന്ത ആവശ്യമാണ്. ഈ ചിന്തയിൽ നാം നമ്മളെ, മനുഷ്യരുടെ വികസനത്തെക്കുറിച്ചും മാത്രമാണ് ഇന്ന്, ഇന്നലെ, നാളെയും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ദുഷ്ചിന്ത നമ്മുടെ ഭരണാധികാരികളെയും മൊത്തത്തിൽ ജനങ്ങളെയും ഒക്കെ അങ്ങനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ. ഇപ്പോ അതിരപ്പള്ളി പോകും, അല്ലെങ്കിൽ അതിരപ്പള്ളിയിലെ കാട്, അതിരപ്പള്ളിയിലെ പുഴ, അവിടുത്തെ ആദിവാസികൾ എല്ലാവരും അതിന്റെ പ്രത്യാഘാതം നേരിടുമെന്ന് വരുമ്പോൾ, സത്യത്തിൽ പ്രകൃതിയെയും പുഴയെയും കാടിനെയും ആദിവാസിയെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൺസേൺ ആവുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അത് വലിയ വിഷാദവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മാനസിക ആരോഗ്യം തകരുന്ന ഒരു തരം രാഷ്ട്രീയ പ്രഖ്യാപനമാണിത്. ഈ രാഷ്ട്രീയ പ്രഖ്യാപനം ഒരു തുടർച്ചയാണ്. അതിനിപ്പോ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ ഒന്നും ഇല്ല. ചില സമയത്ത് UDF ആയിരിക്കും, ചില സമയത്ത് LDF ആയിരിക്കും. ഇതിലെല്ലാറ്റിലും ഇവിടെയുള്ള എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുമുണ്ട്. നാം ഒരു വലിയ സ്വയം വിമർശനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം യഥാർത്ഥത്തിൽ നാം ജലത്തെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അതിലുള്ള മനുഷ്യരെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കേണ്ടത്. നമുക്ക് ഇന്നലെകളെ മാറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നലെക്കുറിച്ചോ നാളെക്കുറിച്ചോ സംസാരിക്കാൻ പറ്റില്ല. ഈ ചരിത്രത്തിൽ നാം എന്തൊക്കെ ചെയ്തു വെച്ചുവോ അതിന്റെ മുഴുവൻ പ്രത്യാഘാതങ്ങളാണ് ഇന്നും നാളെയും ഒക്കെ ജീവിക്കാൻ പോകുന്ന മനുഷ്യരും അതുപോലെ തന്നെ ഇവിടുത്തെ ജന്തു ജീവജാലങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. നാം മരം മുറിക്കുമ്പോൾ, നാം കാട് മുറിക്കുമ്പോൾ നമ്മുടെ പുഴകൾ നശിക്കുമെന്നും ഇവിടുത്തെ നമ്മുടെ ജീവനും അതുപോലെ തന്നെ ജീവസന്ധാരണ മാർഗങ്ങളും മുട്ടിപ്പോകുമെന്നും നാം ആലോചിച്ചില്ല. നാം വലിയ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വലിയ വലിയ കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാക്കി, നമ്മൾ വയൽ നികത്തി വീട് കെട്ടിടങ്ങൾ വെക്കാനുള്ള നിയമാനുമതി കൊടുത്തു. ഇതൊക്കെ എല്ലാവരും കൂടി ചേർന്നിരുന്ന് ചെയ്തതാണ്. ഇവിടുത്തെ എല്ലാ അധികാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പങ്കുണ്ട്. എന്തുകൊണ്ട് പ്രകൃതിയുടെ പക്ഷത്ത് നിന്ന്, അല്ലെങ്കിൽ സ്ഥായിയായ വികസനത്തിന്റെ, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ ഭാവത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ചിന്തിക്കാനായില്ല? ഇന്നിപ്പോ തിരിച്ചു പിടിക്കാനാവാത്ത വിധം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പിടിക്കുക നമ്മുടെ കാലാവസ്ഥയെ?
അല്ലെങ്കിൽ നമ്മുടെ ജല സ്രോതസ്സുകളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക? അത്ര വലിയ ഒരു യജ്ഞമാണത്, അത്ര എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളൊരു സഭ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ പാഴായി പോകുന്ന വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ടോ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു വലിയ ചരിത്രമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ സംസ്കാരമാണ്. ജലത്തിന്റെ എല്ലാ തരത്തിലുള്ള ഉറവുകളെയും നമ്മൾ വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ മണ്ണിലെ ഉറവുകൾ വറ്റിച്ചു കളഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഉറവുകൾ കൂടിയാണ്. കരുണ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത്, അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ മാത്രം നിലനിൽപ്പ്, ഈ വ്യക്തി എന്നുള്ള രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ ആളുകൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ, എൻ്റെ ഭരണം എന്ന് പറയുന്ന തരത്തിൽ എല്ലാം നാം നമ്മുടെ എൻ്റേത് 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 എന്ന് പറയുന്ന ഒരു വൃത്തത്തിലേക്ക് മാത്രം ചുരുക്കി കാണുകയും മറ്റുള്ളവർ എന്നുള്ളതിനെ നമ്മൾ മറ്റൊരു കാറ്റഗറിയായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയാതെ, എൻ്റെ എന്ന് പറയാതെ, നമ്മുടെ, നമ്മൾ എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയുടെ ഒരു ഉൾക്കൊള്ളലിലേക്ക് നമ്മൾ എന്നാണ് മാനസികമായും രാഷ്ട്രീയമായും എത്തുക? ഇപ്പോ നാം കാണുന്നുണ്ടല്ലോ ഈ വിഭജനങ്ങളുടെ, വിഭജിതമായിട്ടുള്ള മനസ്സുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ദുരന്തത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാർ കാട്ടിക്കൂട്ടുന്ന ഈ വിഭജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുടെ എല്ലാം ദുരിതങ്ങൾ ഒരു മതന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിനു മുഴുവൻ രാഷ്ട്രീയമായി അനുഭവിക്കുകയും മതേതരത്വത്തിനും അല്ലെങ്കിൽ സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഏത് തരത്തിലാണ് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നത് അല്ലെങ്കിൽ അരക്ഷിതരായിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ആ സമുദായത്തിലെ ആ മനുഷ്യർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നതാണ്. അത് ഈ പറയുന്ന ഈ സ്വാർത്ഥതയുടെ തന്നെ ഭാഗമാണ്. ഈ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു തരം വിഭജനങ്ങളുടെ, വിഭജിതമായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഈ തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളും ആക്രമണങ്ങളും ഒക്കെ. ഇവിടെ നാം ഈ ജലത്തെ തിരിച്ചുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ഐക്യത്തെയും സ്നേഹത്തെയും തിരിച്ചുപിടിക്കുക എന്നുള്ളത്. ജലം നമുക്കറിയാലോ അത് ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഒഴുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്നേഹവും അങ്ങനെ തന്നെയാണ്. സാഹോദര്യം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, മനുഷ്യനെ തമ്മിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറയില്ലേ കണക്റ്റഡ് ആയിരിക്കുക എന്ന് പറയില്ലേ, ഇതെല്ലാം നമ്മുടെ ടെക്നോളജിയുടെ ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഈ ഒരു ഒഴുക്കിന്റെ, ഒരു പ്രവാഹത്തിന്റെ, ഒരു അനുസ്യൂതിയുടെ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും ഒക്കെയുള്ളൊരു അനുസ്യൂതിയുടെ, സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ ആ ഒരു സംസ്കാരത്തിലേക്കുള്ള ഒരു പൊക്കാണ് ജലത്തെക്കുറിച്ച് സംസാരിക്കുക, ജലത്തെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ കൃഷി എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഈ ജലത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നാം ഇന്ന് പേടിയോടുകൂടി കാണുന്നുണ്ട്. നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ഒരു സമയമാണിത്. വയനാട്ടിലെ പനമരം പുഴ വറ്റിയാൽ എല്ലാവരും താഴേക്ക് പോകേണ്ടി വരും എന്നൊരു ചൊല്ലുണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടതാണ്. ഈ എന്നാണ് പനമരം പുഴ വറ്റുക, ആ പുഴ വറ്റാതിരിക്കട്ടെ, അത് വറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലെത്തിയ നേരത്തെ കുടിയേറ്റത്തെ കുറിച്ച് പറഞ്ഞു. മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ആണ് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. കുടിയേറുമ്പോൾ നാം ചെയ്തു കൂട്ടിയ നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ നാശങ്ങളുടെ ഫലം കൂടിയാണ് നാം അനുഭവിച്ചത്. എല്ലാറ്റിനെയും ഒരു കരുതലോടുകൂടി നാം കണ്ടിരുന്നെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളാണെങ്കിലും, നമ്മുടെ വയലുകളാണെങ്കിലും, നമ്മുടെ വിത്തുകളാണെങ്കിലും, നമ്മുടെ ആ സംസ്കൃതി ആണെങ്കിലും ഒക്കെ ഒരു കരുതലോടുകൂടി നാം ഉപയോഗിച്ചിരുന്നെങ്കിൽ, നമ്മൾ എപ്പോഴും സസ്റ്റൈനബിൾ യൂസ് എന്ന് വികസനത്തിന്റെ ഭാഷയിൽ പറയും. ആദിവാസികൾക്ക് അതുണ്ട്. അവരെ ഇപ്പോൾ കാട്ടിലാണെങ്കിൽ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം അവർ ആ കാട്ടിലിടും. പക്ഷെ നമ്മൾ നാട്ടുകാരാണെങ്കിൽ അത് മുഴുവനോട് കൂടിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളുടെ വിത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഈ വയനാട്ടിൽ തന്നെ നൂറിലധികം നെൽവിത്തുകൾ നമുക്കുണ്ടായിരുന്നു, പരമ്പരാഗത നെൽവിത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചെറുവയ രാമൻ എന്ന് പറയുന്ന ഒരു കുറിച്ച കർഷകൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം
ഒരു 40 ലേഖിത്തുകൾ നമുക്ക് ഇപ്പോഴും സൂക്ഷിക്കാനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടിയിട്ട് എത്ര വിത്തുകൾ നമുക്ക് ഇനി ഉണ്ടാകുമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നാം ജലത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം അതിനോടുകൂടി നമ്മുടെ വിത്തുകളെ മുഴുവൻ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷ്യ സംസ്കാരത്തെ കൂടി സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരായിട്ട് മാറും. ജലം ജലം മാത്രമായിട്ട് നിലനിൽക്കില്ല എന്ന് സാരം. കഴിഞ്ഞ ദിവസം ഞാൻ ശ്യാംസ് കുമാറിന്റെ ലേഖനം മാതൃഭൂമിയിൽ വായിക്കുകയുണ്ടായി. മണ്ണിനെ കുറിച്ച് ഒരു സോയിൽ സയന്റിസ്റ്റ് സംസാരിക്കുന്ന അത്രയും മനോഹരമായിട്ട്, വളരെ ശാസ്ത്രീയമായിട്ട് മണ്ണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ജലത്തെ കുറിച്ച് നാം സംസാരിക്കുക എന്ന് പറയുമ്പോൾ ജലവും മണ്ണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ വലിയ തലങ്ങളാണിത്. മണ്ണില്ലാതെ ജലമില്ല, ജലമില്ലാതെ മണ്ണില്ല എന്ന് പറയുന്നത് പോലെ പരസ്പര ബന്ധിതമാണ് എല്ലാം. മണ്ണും മരവും മനുഷ്യനും ജലവും എന്നൊക്കെ പറയുന്നത്, കാടും മൃഗങ്ങളും എന്നൊക്കെ പറയുന്നത്, ഈ വായുവും എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് നിൽക്കുന്ന എന്റിറ്റി അല്ല. മറിച്ച് ഇതെല്ലാം കൂടി സമഗ്രമായിട്ടുള്ളൊരു ബോധമുണ്ടെങ്കിൽ മാത്രമാണ്, സമഗ്രമായിട്ടുള്ളൊരു വികസന ബോധവും ജീവിതാവബോധവും ഈ ഒരു തരം സ്നേഹബോധവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജലത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളത്. അല്ലാതെ നാം സഭകൾ നടത്തിയും പ്രഖ്യാപനങ്ങൾ നടത്തിയും ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്തും പരിസരങ്ങളിൽ ചെയ്തും നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒന്നല്ല നാം നഷ്ടപ്പെടുത്തിയ ഈ വിഭവങ്ങളൊന്നും തന്നെ. പലപ്പോഴും ഈ വിഭവം എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമായി തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു വികസനത്തിന്റെ ഭാഷയിൽ നമ്മൾ എപ്പോഴും പ്രകൃതി വിഭവങ്ങൾ എന്നാണ് പറയുക. ഈ വിഭവങ്ങൾ ആയി വിഭവങ്ങളെ വിഭവങ്ങൾ മാത്രമായി കണ്ടത് കൊണ്ടാണ് നാം അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ഇത്രമാത്രം പിന്നെ തയ്യാറായതെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് ഇതെല്ലാം ജീവനുള്ള സംഗതികളാണ് എന്ന് നമുക്ക് തോന്നിയാൽ നാം ഒരു മരത്തെ വെട്ടുന്നതിന് മുമ്പ് അതിനോട് അനുവാദം ചോദിക്കും. പക്ഷെ നാം കൊള്ളകൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, നാശനഷ്ടങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നടത്തുന്നവരാണ്. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് നമുക്കറിയാലോ. അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ എന്താ പറയാ, അക്രമാസക്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് നാം പ്രകൃതിയെ സമീപിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു ഒരു പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഇന്ന് ജലത്തെ കുറിച്ച് സംസാരിക്കാം, മണ്ണിനെ കുറിച്ച് സംസാരിക്കാം, മരത്തെ കുറിച്ച് സംസാരിക്കാം, ഏറ്റവും ഒടുവിൽ മാത്രം നമുക്ക് മനുഷ്യനെ കുറിച്ച് സംസാരിക്കാം. മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ എല്ലാം എന്ന് ധരിച്ചു വെച്ചിടത്താണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യൻ ഏത് ഒരു സിംബയോട്ടിക് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇതിലുണ്ട്. എടുക്കൽ മാത്രമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിക്ഷുബ്ധതകൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരെ ഉണ്ടായിരിക്കും. അത് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കരുണയോട് കൂടിയിട്ട് അവനവനോട് തന്നെ അല്ലെങ്കിൽ അവളവളോട് തന്നെ ഒരു കരുണയുണ്ടായിരിക്കുക എന്നത് അതിൽ വലിയ വളരെ പ്രധാനമാണ് നല്ല അർത്ഥത്തിൽ. എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഒക്കെ പറ്റുക. നാം എത്ര വൃത്തികേടായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്നത് പോലും നാം എന്ത് വെറി പിടിച്ചവരായിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇത്രമാത്രം തന്നോട് സ്നേഹമില്ലാത്ത, ഞാൻ നല്ല അർത്ഥത്തിലാണ് പറയുന്നത്, തന്നെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്ന വേസ്റ്റാക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമെല്ലാം എടുക്കുന്ന, ആവശ്യത്തിന് മാത്രമെല്ലാം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു ഒരു മനവബോധം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സഭകളൊന്നും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് അടുത്ത് തലമുറകൾക്ക് ചെയ്യേണ്ടി വരില്ല എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.